ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇപ്പോൾ മുന്നണി കൺവീനർ പറഞ്ഞതുപോലെ ഇത് ദയനീയമായ ഒരു പരാജയമാണ് എന്ന വിലയിരുത്തലില്ല എന്നത് മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായമാണോ? അല്ല, തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ചുള്ള സമഗ്രവും വിശദവുമായ വിലയിരുത്തൽ ഒരു ദിവസം ചേരുന്ന പൂർണ്ണ UDF യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായില്ല. എന്നാൽ പ്രാഥമികമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളത് ശരിയാണ്. അതൊരു അവിതർക്കിതമായിട്ടുള്ള സംഗതിയാണ് UDFൻ്റെ കൺവീനർ ശ്രീ MM ഹസ്സൻ പറഞ്ഞത്. UDFൻ്റെ ബഹുജനാടിത്തറ ആ നിലയിൽ തകർന്നു പോയിട്ടില്ല, ശോഷണം സംഭവിച്ചിട്ടില്ല. പരാജയം ഏറ്റവും ആഴത്തിലുള്ള പരാജയം തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് നിഷേധിക്കുന്നില്ല, അദ്ദേഹവും നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ അത്യന്തം ദയനീയമായിട്ടുള്ള ഒരു പരാജയമെന്ന് വിലയിരുത്താൻ കഴിയില്ല, വേണ്ടി വന്നാൽ ദയനീയമായ പരാജയമാണ് എന്ന് പറയാം എന്നാണ് പരോക്ഷമായി ശ്രീ MM ഹസ്സനും അർത്ഥം വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 41 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നേരിയ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനമുണ്ടാകുന്നു എന്നുള്ളത് കേവലം ആശ്വാസകരമാണെങ്കിൽ പോലും ഒരു ആൻറ്റി ഇൻകംപെൻസി ഫാക്ടർ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അതുണ്ടാകേണ്ടുന്ന സാഹചര്യത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഗവൺമെൻറ്റിന് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളത് ഗൗരവതരമായ സ്വയം വിമർശനത്തിന് വിധേയമാക്കി തിരുത്തേണ്ടുന്ന ഒരു പ്രശ്നമാണ് എന്നതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇപ്പോൾ നിഷ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിനെ തലങ്ങും വിലങ്ങും യോഗത്തിൽ വിമർശിച്ചു എന്ന് പറയുന്നത് അർദ്ധസത്യമാണ്. യെസ്, വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങങ്ങൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് മാത്രമല്ല UDFനെ സംബന്ധിച്ച്, UDFൻ്റെ പൊതു പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായി. സ്വാഭാവികമായും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിൽ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അല്ലാതെ ശക്തമായി നയിച്ചുകൊണ്ട് പോകാനും കോൺഗ്രസിന് ഇനിയും കഴിയുമെന്ന ആത്മവിശ്വാസം ശ്രീ പ്രേമേന്ദ്രനും താങ്കളുടെ പാർട്ടിക്കുമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണിപ്പോൾ. കാരണം അവർ വളരെ ഗൗരവത്തോടുകൂടി പ്രശ്നങ്ങളെ വിലയിരുത്തുന്നു, അവരുടെ ഹൈക്കമാൻഡ് ഇടപെടുന്നു, അവരുടെ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിയോഗിച്ച ഒരു പ്രത്യേക മിഷൻ കേരളത്തിൽ വന്ന് പരിശോധന നടത്തുന്നു. ആ പരിശോധനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് എടുക്കുന്ന കറക്റ്റീവ് മെഷേഴ്സ് എന്താണ് എന്ന് കേരളം കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. കേരളം എന്ന് പറയുമ്പോൾ UDFഉം അത് കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഞാനിത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ഘടകകക്ഷികൾക്കാകെ തന്നെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് എന്ന വസ്തു വിസ്മരിച്ചുകൊണ്ടല്ല. പക്ഷേ ലീഡിംഗ് പാർട്ണർ അല്ലെങ്കിൽ ലീഡിംഗ് കോലിഷൻ എന്ന നിലയിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപാട് കറക്റ്റീവ് മെഷേഴ്സിന് വിധേയമാകേണ്ടിയിരിക്കുന്നു. സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ, പ്രവർത്തന ശൈലിയിൽ, രീതിയിൽ, നയങ്ങളിൽ, നിലപാടുകളിൽ, അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സംഘടനാപരമായ പ്രവർത്തനവും രീതിയും ശൈലിക്കും അപ്പുറത്ത് നയങ്ങളിലും നിലപാടുകളിലുമുള്ള ആശയപരമായ വ്യക്തത, ആ നയവും നിലപാടും കാസർഗോഡ് മുതൽ പാറശ്ശാല വരെയുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകനും ഒരേ സ്വരത്തിൽ കോൺഗ്രസിൻ്റെ നയങ്ങളും നിലപാടുകളും ഉച്ചയസ്തരം ജനങ്ങളോട് പറയുന്ന അവസ്ഥ, ഹൗസ് ക്യാമ്പയിനുകളിൽ പോയാലും പൊതുയോഗങ്ങളിൽ പോയാലും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ കോൺഗ്രസ് നിലപാടിനോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരാകെ നിൽക്കുന്ന നിലയിൽ അവരെ രാഷ്ട്രീയമായ വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയമായ കവചമണിയിച്ചുകൊണ്ട് രാഷ്ട്രീയമായും സംഘടനാപരമായും കോൺഗ്രസിനെ ശാക്തീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൻ്റെ ബഹുജനാടിത്തറയെ എഴുതിത്തള്ളാൻ കഴിയില്ല. ആ കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്സിൻ്റെ ലെഗസി ഒരിക്കലും കേരളത്തിന് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ആ ഒരു കറക്റ്റീവ് മെഷേഴ്സിന് തയ്യാറാകാൻ കോൺഗ്രസ് നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFന് തിരിച്ചു വരാൻ കഴിയും. അത് സബ്ജക്റ്റീവാണ്. ആ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആ പാർട്ടിയുടെ ആഭ്യന്തരമായ പ്രശ്നമായതുകൊണ്ട് തന്നെ ആഭ്യന്തരമായ വിഷയങ്ങളിലേക്ക് മറ്റൊരു ഘടക പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ
ഞാൻ കടന്നു ചെന്ന് വിമർശിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഏതായാലും തിരുത്തൽ നടപടികൾ ഞാൻ ചോദിച്ചത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമായിരുന്നു ഇന്നലെ വരെ, പക്ഷെ ഇത് ഇന്ന് നിങ്ങളുടെ എല്ലാം നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയം കൂടി ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഘടകകക്ഷി നേതാക്കളെ കൂടി ഈ ചർച്ചയിലേക്ക് വിളിച്ചത്.